വിമാന ടിക്കറ്റ് നിരക്കിൽ ഇരട്ടിയിലേറെ വർധന. ഏപ്രിൽ നിരക്ക് ഇനിയും ഉയരുമെന്നാണ് സൂചന. വാർഷിക പരീക്ഷ കഴിഞ്ഞുള്ള ഇടവേളകളിൽ നാട്ടിലേക്ക് പോകുന്നവരുടെ എണ്ണം കൂടിയതും റംസാൻ ഈദ് എന്നിവ അടുത്തു വരുന്നതും നിരക്ക് വർധനയ്ക്ക് കാരണമായി. ഇനി മധ്യവേനൽ കഴിയുന്നതുവരെ വിമാന ടിക്കറ്റ് നിരക്കിന്റെ ഗ്രാഫ് ഉയർന്നു നിൽക്കും. അബുദാബിയിലും ദുബായിലും വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. മഴ മൂലം ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അറിയിച്ചു. കടൽ തീരത്തു നിന്നും വെള്ളക്കെട്ടിൽ നിന്നും വിട്ടുനിൽക്കാൻ ദുബായ് പോലീസും വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നും വേഗപരിധി പാലിക്കണമെന്നും അബുദാബി പോലീസും അറിയിച്ചു. എമിറേറ്റ്സിന്റെ പടിഞ്ഞാറൻ മേഖലയിലും വടക്കൻ മേഖലയിലും വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രദേശങ്ങളിൽ താപനില 12 മുതൽ 17 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്ന് അധികൃതർ അറിയിച്ചു. അബുദാബിയിൽ പോലീസ് എന്ന വ്യാജേനെ പ്രവാസികൾക്കിടയിൽ മെസ്സേജ് അയച്ച് തട്ടിപ്പ് നടത്തുന്നത് വ്യാപകമാവുന്നു. ദുബായിൽ സെയിൽസിൽ ജോലി ചെയ്യുന്ന ഷമീമിനാണ് അബുദാബി പോലീസ് എന്ന വ്യാജേനെ മെസ്സേജ് വന്നത്. താങ്കൾ രാജ്യത്തിന്റെ നിയമത്തിന് നിരക്കാത്ത കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടെന്നും സെക്സ് റാക്കറ്റുമായി ബന്ധമുള്ള കുറ്റകൃത്യമായതിനാൽ പിഴയായി 16,500 ദിർഹം ഉടൻ അടയ്ക്കണമെന്നുമായിരുന്നു സന്ദേശം. പണം ഉടൻ നൽകിയില്ലെങ്കിൽ ലൊക്കേഷൻ നോക്കി പിടികൂടുമെന്നും മെസ്സേജിൽ ഉണ്ടായിരുന്നു. താൻ ചെയ്ത തെറ്റെന്താണെന്ന് അറിയണമെന്നും പിടികൂടുന്നതിന് മുൻപ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്നും ഷമീം അറിയിച്ചതിനെ തുടർന്ന് ദുബായ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഷമീം ഹെഡ്ക്വാർട്ടേഴ്സിൽ നേരിട്ട് ചെന്ന് വിവരങ്ങൾ തിരക്കുകയും ഇത്തരം മെസ്സേജ് വ്യാജമാണെന്നും പോലീസ് അറിയിക്കുകയും ചെയ്തു. ബാങ്ക് മുഖേനയോ നേരിട്ടോ പണം ആർക്കും കൈമാറരുതെന്ന് പോലീസ് പൊതുജനങ്ങളെ അറിയിച്ചു. മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ ഇത്തരം തട്ടിപ്പിന് ഇരയാകാറുണ്ട്. 2 മിനിറ്റിനുള്ളിൽ പരാതി നൽകുന്നതിനുള്ള ഓൺലൈൻ സംവിധാനവുമായി ദുബായ്. 04 എന്ന് പേരിട്ടിരിക്കുന്ന ഓൺലൈൻ സംവിധാനം ദുബായ് കിരീടാവകാശിയാണ് പ്രഖ്യാപിച്ചത്. 40 സർക്കാർ സർവീസുകൾക്ക് കീഴിലാണ് ഈ സംവിധാനം. 04.gov.ae എന്ന വെബ്സൈറ്റ് വഴിയോ 6005000055 എന്ന വാട്സപ്പ് നമ്പർ വഴിയോ ഈ സേവനം ഉപയോഗപ്പെടുത്താം. സർക്കാർ സേവനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, ഏതെങ്കിലും സേവനങ്ങളെക്കുറിച്ചുള്ള പരാതി നൽകുക, നല്ലതും മോശമായതുമായ അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നിവയാണ് പുതിയ പ്ലാറ്റ്ഫോം വഴി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്ന സേവനങ്ങൾ. ഒമാനിൽ പ്രവാസി ഹൃദയാഘാതം മൂലം മരിച്ചു. കൊല്ലം സ്വദേശി മോഹനകുമാറാണ് മരിച്ചത്. ഒമാനിൽ തയ്യൽ ജോലി ചെയ്തു വരികയായിരുന്ന അദ്ദേഹത്തെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം റുവി ബദർ അൽ സമ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ദുബായിൽ കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതിന് പ്രവാസിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പൂട്ടിയിട്ട സംഭവത്തിൽ യുവതിക്കും സുഹൃത്തുക്കൾക്കുമെതിരെ ശിക്ഷ വിധിച്ച ദുബായ് കോടതി. പ്രധാന പ്രതിയായ യുവതിയിൽ നിന്ന് പരാതിക്കാരൻ 800 ദിർഹം കടം വാങ്ങിയിരുന്നു. പറഞ്ഞിരുന്ന കാലാവധി കഴിഞ്ഞിട്ടും പണം തിരികെ നൽകിയില്ല. ഇതോടെയാണ് പണം വാങ്ങാൻ സുഹൃത്തുക്കളുടെ സഹായത്തോടെ പ്രതി വളഞ്ഞ വഴി തേടിയത്. ഇവർ തയ്യാറാക്കിയ പദ്ധതി പ്രകാരം പരാതിക്കാരനെ യുവതി തന്ത്രപൂർവം താമസ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി സുഹൃത്തുക്കളുടെ സഹായത്തോടെ പൂട്ടിയിട്ടു. സ്ഥലത്തെത്തിയ പരാതിക്കാരന്റെ സുഹൃത്ത് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. ശിക്ഷിക്കപ്പെട്ടവരും പ്രവാസികളാണ്. ഖത്തറിന്റെ ഏറ്റവും ശക്തരായ രണ്ടാമത്തെ വാണിജ്യ പങ്കാളിയായി ഇന്ത്യ. ഡൽഹിയിൽ നടന്ന 28-ാമത് പങ്കാളിത്ത ഉച്ചകോടിയിലാണ് ഖത്തർ വാണിജ്യ മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ 9,136 ഇന്ത്യൻ കമ്പനികൾ ഖത്തർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. 2022 കണക്കുകൾ പ്രകാരം ഖത്തറിന്റെ ഏറ്റവും പ്രബലരായ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ 1,720 കോടി റിയാലിന്റെ വാണിജ്യ ഇടപാടുകളാണ് നിലവിലുള്ളത്. ഇവയിൽ പ്രകൃതിവാതകം, പെട്രോളിയം, അനുബന്ധ ഉൽപ്പന്നങ്ങൾ, അജൈവ രാസവസ്തുക്കൾ എന്നിവയാണ് ഏറ്റവും പ്രധാനം. LNG പെട്രോൾ ഇറക്കുമതിയിൽ ഇന്ത്യ ഏറെ ആശ്രയിക്കുന്ന രാജ്യം കൂടിയാണ് ഖത്തർ. അതേസമയം ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങൾ, വസ്ത്രം, ഇലക്ട്രോണിക്സ്, സ്റ്റീൽ, രാസപദാർത്ഥങ്ങൾ എന്നിവയാണ് ഇന്ത്യയിൽ നിന്നും ഖത്തറിലേക്ക് പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത്. റമദാന് മുന്നോടിയായി UAE പ്രവാസികൾ അടക്കമുള്ള തടവുകാർക്ക് മോചനം. ഇന്ത്യക്കാരുൾപ്പെടെ 1,025 തടവുകാരെ മോചിപ്പിക്കാനാണ് UAE പ്രസിഡന്റ് ഉത്തരവിട്ടത്. ശിക്ഷാ കാലയളവിൽ നല്ല പെരുമാറ്റം കാഴ്ചവെച്ച മോചിതരാകുന്ന തടവുകാരുടെ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാമെന്ന് UAE പ്രസിഡന്റ് ഉറപ്പു നൽകി. ക്ഷമ, സഹിഷ്ണുത എന്നീ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള UAE ഭരണാധികാരികളുടെ മാനുഷിക പരിഗണനയുടെ ഭാഗമായാണ് നടപടി. ഇവരുടെ മോചനത്തിനാവശ്യമായ നടപടിക്രമങ്ങൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി പ്രവാസി വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക.